KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി കെ വി തോമസ് രംഗത്തെത്തി. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന ഒറ്റ അജണ്ട കെ സുധാകരൻ നടപ്പാക്കുകയാണ്. താൻ പാർട്ടിയിലുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കെ സുധാകരനല്ല. CPM-ൽ ചേരാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സുധാകരനല്ല കോൺഗ്രസ് എന്നും ഒരു വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കെ വി തോമസ് ചൂണ്ടിക്കാട്ടി. സോണിയാഗാന്ധിയുടെ പിന്തുണ തനിക്കുണ്ടെന്നാണ് കെ വി തോമസ് പറയുന്നത്. നടപടി എന്തായാലും കോൺഗ്രസിൽ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലക്ക് ലംഘിച്ച് CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത കെ വി തോമസിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് KPCC ആവശ്യപ്പെടുന്നത്. KPCCയുടെ ശുപാർശ AICC അച്ചടക്ക സമിതി പരിഗണിക്കുകയും ഇന്നലെ അച്ചടക്ക സമിതി ചേരുകയും ചെയ്തു. ഇവർ കെ വി തോമസിൽ നിന്നും വിശദീകരണം തേടിയതിന് പിന്നാലെയാകും നടപടികളിലേക്ക് നീങ്ങുന്നത്. വിശദീകരണം തേടാൻ തീരുമാനിക്കുകയും ചെയ്തു. വിലക്ക് ലംഘിച്ച് CPM വേദിയിലെത്തുകയും പിണറായിയെ പ്രശംസിക്കുകയും കേരളിന് പിന്തുണ നൽകുകയും ചെയ്തത് വലിയ കുറ്റമായിട്ടാണ് തോമസിനെതിരെ സുധാകരനും ഗ്രൂപ്പും പറഞ്ഞിരിക്കുന്നത്. സതീശനും ചെന്നിത്തലയും KC വേണുഗോപാലും ഉൾപ്പെടെ തോമസിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. AK ആന്റണി അധ്യക്ഷനായ അച്ചടക്ക സമിതിയുടെ തീരുമാനത്തിനാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്നാൽ തോമസ് മാഷിന് പിന്തുണയുമായി മുതിർന്ന പല നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്യമായി പിന്തുണയായി PJ കുര്യൻ ഉൾപ്പെടെ K മുരളീധരൻ, N ജോസ് കുന്നപ്പള്ളി തുടങ്ങിയവർ പരസ്യ പിന്തുണയാണ് KV തോമസിന് നൽകിയത്. KV തോമസ് എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയല്ലേ? തോമസ് മാഷ് എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പങ്കെടുത്ത സെമിനാർ. അതിലെന്താ തെറ്റ്? K സുധാകരനെ വിളിക്കാത്തതിൻ്റെ ജലസിയാണോ സുധാകരൻ പ്രകടിപ്പിച്ചത്? സുധാകരൻ്റെ വിരട്ടും ഭീഷണിയൊന്നും തോമസ് മാഷിൻ്റെ അടുത്ത് ചിലവാകില്ല. തോമസ് മാഷിന് സ്വാധീനവും അങ്ങ് പിടി അങ്ങ് ഡൽഹിയിലാണ്, ഹൈക്കമാൻഡിലാണ്. സുധാകരൻ അതോർത്താൽ നന്ന്